ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എണീറ്റത് ഒരു 5:30 കേട്ടോ. കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. 6:30 കേട്ടോ ഞാൻ ശരിക്കും ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെ. അപ്പോൾ ഇതേ കുളി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടാകുന്നു അരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തോരയിടാൻ വേണ്ടി പോവാൻ കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ. വർക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് എനിക്ക് വീട്ടിലെ കുറച്ച് കുറച്ച് പണികളാണ് ചെയ്യാനുള്ളത്. അതുമാത്രമല്ല, ഗ്യാസ് തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അടുപ്പിലാണ് ഇന്ന് ഫുഡൊക്കെ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ആയ പലഹാരവും എല്ലാം കൂടിയിട്ട് അടുപ്പിൽ വയ്ക്കുമ്പോൾ സമയം കുറച്ചധികം പിടിക്കും. അപ്പോൾ അത് കാരണം പലഹാരം രാവിലെ ഉണ്ടാക്കുന്നില്ല. ഞാൻ ചോറ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ എന്താ ഉപ്പേരി എന്തായാലും ഉണ്ടാക്കാനാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതോടൊപ്പം തന്നെ വീട്ടിലത്തെ അല്ല ചില്ലറ പണികളൊക്കെ ഞാൻ ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് മരുമകൾ. മരുമകളാണ് പ്രശ്നം എന്നൊക്കെ നമ്മൾ കല്യാണം കഴിഞ്ഞ ടൈം മുതൽ ചിലപ്പോൾ ചിലരൊക്കെ കേൾക്കുന്നതായിരിക്കും അല്ലേ. ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ പണികളൊക്കെ ഇതേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെടിക്കൊക്കെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലത്തെ പണികൾ അങ്ങനെ നടന്നോട്ടെ. ഞാൻ അതോടൊപ്പം തന്നെ ഈ ഒരു കണ്ടന്റിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് മരുമകളാണ് വീട്ടിൽ പ്രശ്നം. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ കല്യാണം എന്ന് പറയുന്നത് നല്ല മരുമകൾ എന്ന സ്ഥാനം കൈവരിക്കാനും ഒരു ഭാഗ്യം വേണം എന്ന് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ. സത്യത്തിൽ കല്യാണം എന്ന് പറയുമ്പോൾ കല്യാണം ഒരു ഭാഗ്യമാണ്, പക്ഷേ നല്ല മരുമകൾ അതൊരിക്കലും നേടിയെടുക്കാൻ പറ്റത്തില്ല അല്ലേ. എല്ലാവരും എന്ന് പറയുന്നില്ല കേട്ടോ. ചില വിഭാഗം കൂട്ടക്കാരും അവർക്ക് പണം ഉണ്ടായിരിക്കില്ല, സാമ്പത്തികമായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ മാതാപിതാക്കളൊന്നും ഉണ്ടായിരിക്കില്ല. അവരെ കുറിച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ അവർക്ക് സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടെന്ന് അത് ഭർത്താവിൻ്റെ വീട്ടുകാർക്കൊന്നും കഴിയില്ല കണ്ടെത്താൻ. അവർക്ക് കുറേ പണം വേണം, അല്ലെങ്കിൽ ഒരു പൊതുവെടിയിലോട്ടൊക്കെ പോകുമ്പോൾ ഒന്ന് പൊങ്ങച്ചടിയാനൊക്കെ ചിലരുണ്ട്. ഒന്നും തന്നെ വേണ്ട, ഞങ്ങൾക്ക് പെൺകുട്ടിയെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് വരും. കൂടുതലും ഇത്തരക്കാരെയാണ് നമ്മൾ ഭയക്കേണ്ടത് കേട്ടോ. ഒരു വിഭാഗക്കാർ നല്ലത് മാത്രം വിചാരിച്ച് വരുന്നവരായിരിക്കും, അവരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പക്ഷേ മറ്റു ചിലർ കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വരുന്നവരുണ്ട് കേട്ടോ. അതുപോലെ ഒരു തരി പൊന്ന് വേണ്ട എന്ന് പറയും. ഇനിയിപ്പോൾ അഥവാ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ അച്ഛനമ്മമാർ എന്തെങ്കിലും സ്വർണം കൊടുത്താലോ, അതവർക്ക് വേണം. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിൻ്റെ സ്വർണം വേണം അവർക്ക് കടം വീട്ടാനും. എന്താല്ലേ, നമ്മളറിയാതെ എത്രയെത്ര ജീവിത കഥകളാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്. ഒരു തരി പൊന്നും വേണ്ട എന്ന് കെട്ടിക്കൊണ്ടു പോകാൻ വന്നാൽ നാട്ടുകാർ പറയും ആ പെൺകുട്ടിയുടെ ഒരു ഭാഗ്യം. എന്ത് ഭാഗ്യം, ചെറുക്കന് ചില സീനുണ്ടായിരിക്കില്ല, ബട്ട് അമ്മായി അമ്മയ്ക്കാണ് സീനുണ്ടാകുക. എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ, ചിലർ കല്യാണം കഴിഞ്ഞ് 1-2 മാസം കഴിയുമ്പോഴേക്കും വീട്ടിൽ തമ്മിത്തല്ലും ബഹളവും. ആക്ച്വലി നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം കണ്ടിട്ടില്ലേ, അതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും എന്തൊരു സന്തോഷം. എന്നാൽ റിയൽ ലൈഫിൽ അതേപോലെ ആവാൻ പറഞ്ഞാൽ ആർക്കും പറ്റില്ല. കാരണം അതൊരു ക്രിയേറ്റിവിറ്റി ആണല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരു പരസ്പരം സ്നേഹിച്ചും കാര്യങ്ങളൊക്കെ പങ്കുവച്ചും ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ജീവിക്കാം, അതങ്ങനെ പൊക്കോളും. എന്നാൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന അമ്മായി അമ്മമാർ പെൺകുട്ടികളെ മനസ്സിലാക്കാതെ അവരുടെ ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും മനസ്സിലാക്കാതെയും അവളെ എപ്പോഴും കുറ്റപ്പെടുത്തിയിരിക്കും, കളിയാക്കും, പരിഹസിച്ചും ഇരിക്കും. അവരും ഒരു കാലത്ത് ഒരു മരുമകളായിരുന്നു എന്ന് അവിടെ ഓർക്കുന്നില്ല. എത്രത്തോളം കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുവോ അത്രത്തോളം അവർ നോക്കും. ചിലപ്പോൾ മകനും മരുമകളെയും തമ്മിൽ പിരിച്ചെന്നും വരാം. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞ് നടക്കുന്നതോ മരുമകളാണ് പ്രശ്നം, അവരുടെ സ്വഭാവം ശരിയല്ല. സത്യത്തിൽ അമ്മായി അമ്മ ശരിയായാൽ പോരെ, കയറി വരുന്ന ഓരോ പെൺകുട്ടികളും ഒരമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അവൾ പ്രായ പൂർത്തിയായതിനു ശേഷം അവൾ എന്താണെന്നും ജീവിതം എങ്ങനെയൊക്കെ ആവും എന്നും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കഷ്ടപ്പാടിൻ്റെയും വേദനകളൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവളായിരിക്കും. ആ ഒരുത്തിയാണ് ഒന്നും അറിയാത്തവളെ പോലെ പരിഹസിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും പീഡിപ്പിക്കുന്നതും. ശരിക്കും ഒരു നല്ലൊരു അമ്മായി അമ്മ നല്ല കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എത്രയെത്ര പരിഹാര മാർഗങ്ങളുണ്ട്. അവരടുത്ത് സന്തോഷപൂർവ്വമായിട്ട് പിരിഞ്ഞ് താമസിക്കാനോ വേർ പിരിഞ്ഞ് വേറെ എന്തെങ്കിലും വീട് വാടകയ്ക്കോ, അല്ലെങ്കിൽ നമ്മൾ സന്തോഷപൂർവ്വം വേണം നമ്മൾ മക്കളെയും ഒക്കെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തിൽ അമ്മായിമ്മയ്ക്കായിരിക്കണം ഏറ്റവും കൂടുതൽ സൗന്ദര്യം. അമ്മായിമ്മയ്ക്ക് കിട്ടുന്ന സാഹചര്യം അല്ലെങ്കിൽ ഭാഗ്യം മരുമകൾക്ക് കിട്ടാൻ പാടില്ല. മരുമകൾ എപ്പോഴും അടിമ തട്ടിലായിരിക്കണം, സെയിം നമ്മൾ ഈക്വൽ ആയിട്ട് നിൽക്കരുത് എന്നുള്ളൊരു ചിന്തയ്ക്കാണ് അമ്മായിമാർക്ക് കേട്ടോ. ഇവിടെ എല്ലാ അമ്മായിമാരും ഒരേപോലെ എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, പക്ഷെ ചിലർ മാത്രമുണ്ട് കേട്ടോ.
അവർക്ക് മാത്രം എന്ത് സാധിക്കൂ, അവരാണ് സ്ത്രീ, അവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റൂ സാധിക്കുള്ളൂ എന്ന് വിചാരിച്ച് നടക്കുന്ന ചിലരുണ്ട് കേട്ടോ. അവർക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരിക്കലും അഹങ്കാരം വിചാരിച്ചിരിക്കരുത്. കാരണം നമ്മളൊരു പെൺകുട്ടിയായിരുന്നു, നമ്മളൊരു സ്ത്രീ ആയിരുന്നു, ഒരു അമ്മയായിരുന്നു, മുത്തശ്ശിയായി, അല്ലെങ്കിൽ എന്താ പറയുക, അച്ചമ്മയായി, അല്ലെങ്കിൽ കുറെ കുറേ പദവിയിലൂടെ നമ്മൾ കടന്നു കടന്നു വന്നിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ കുറേ അനുഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലത്തെ ഒരു സാഹചര്യത്തിലോട്ട് കയറി വരികയാണ് നമ്മൾ മരുമക്കൾ. അപ്പം അവരെ പരമാവധി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന അത്ര നമ്മൾ ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും നമ്മൾ കയറി വരുന്ന പെൺകുട്ടികളെ ശരിക്കും മരുമകളായിട്ടല്ല, സ്വന്തം മകളെ പോലെ ആയിട്ട് കാണുക. അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വട്ടം കുറ്റം കണ്ടുപോയെന്ന് വെച്ചിട്ട് ആ ഒരു കുറ്റത്തിനെതിരെ ആ ഒരു കുറ്റം മാത്രം എടുത്തെടുത്ത് പറഞ്ഞ് പരിഹസിക്കുക. ചില വ്യക്തികളുണ്ട് അങ്ങനെയാണ് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തെടുത്ത് പരിഹസിച്ച് പുച്ഛിച്ച് ആൾക്കാരുടെ ഇടയിലൊക്കെ നാണം കെടുത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഒരു കാര്യവുമില്ല. കാരണം സ്വന്തം അമ്മയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, നമ്മുടെ മക്കളെ എത്രത്തോളം സേവ് ചെയ്യുമോ അത്രത്തോളം ാണ് അവർ ചെയ്യുള്ളൂ. അതേപോലെ അല്ല ശരിക്കും അമ്മായിമാരെന്ന് പറയുന്നത്, അവർ പരമാവധി നമ്മളെ ചൂഷണം ചെയ്യാനായിട്ട് നോക്കുള്ളൂ അല്ലേ. അപ്പം അമ്മായിമാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറി വരുന്ന പെൺകുട്ടികളെ സ്വന്തം മകളെ പോലെയായിട്ട് കാണുക. അപ്പം ഈ വീട്ടിലൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല. അതേപോലെ മരുമകൾ തന്നെ സ്വന്തം അമ്മേനെ പോലെ കാണുക. ചിലവർ അമ്മയുടെ അടുത്ത് പല പെൺകുട്ടികളായാലും അമ്മയുടെ അടുത്ത് പല അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. ചിലർക്ക് വീട്ടിലത്തെ ഒരു കാര്യങ്ങളും അറിയില്ലായിരിക്കും, പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതായത് അത്രയ്ക്കും കെയർ ചെയ്തിട്ടും സ്നേഹിച്ചിട്ടാണ് ആ ഒരു അമ്മ ആ പെൺകുട്ടിയെ വളർത്തിയിട്ടുണ്ടായിരിക്കുക. അതല്ലെങ്കിൽ കുറേ പേര് ഇതേപോലെ എല്ലാം ചെയ്യാറേ, വീട്ടിലത്തെ ഒരു ഉത്തരവാദിത്തം അങ്ങനെ ഏറ്റെടുക്കാൻ അറിയുന്നവരുണ്ടാവും. അവരും അതെ, ആ ഒരു ആ കുട്ടിയുടെ ഒരു ടാലൻ്റ് എന്ന് പറയുന്നത് ആ ഒരു അമ്മയുടെ ഒരു കഴിവായിരിക്കും. അപ്പം അതെല്ലാം അറിയിച്ചിട്ടാണ് ആ ഒരു പെൺകുട്ടി ചിങ്ങളുടെ മരുമകളായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ പല പെൺകുട്ടികളും പല സിറ്റുവേഷനിലും പല ക്യാരക്ടറുള്ളവരാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അമ്മായിമ്മമാരും നിൽക്കേണ്ടതാണ്, പെൺകുട്ടികളും നിൽക്കേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് ഒരു ലൈഫ് നമ്മൾക്കൊരു നല്ലൊരു ഫാമിലിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ മരുമകളാണ് പ്രശ്നം എന്നുള്ളൊരു സ്ഥാനം അമ്മായിമ്മമാരും നമുക്കൊക്കെ തരും. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ചിലപ്പോൾ എത്ര നല്ലത് വിചാരിച്ചിട്ടും നമുക്ക് ഒരു കാര്യം ഉണ്ടാവില്ല, നമ്മൾ തന്നെയായിരിക്കും പ്രശ്നം. മെയിൻ എന്താ പറയുക, മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളായിരിക്കും, വേറെ ആരും അവിടെ പ്രോബ്ലം ആയിരിക്കില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പരമാവധി എല്ലാവരെയും സ്നേഹിച്ചും ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ അമ്മായിമ്മ ശരിയാകുന്നിടത്ത് നല്ല മരുമകളെയും കാണാം, അമ്മായിമ്മ മോശം പോകുന്നിടത്ത് മരുമകളും മോശമായിട്ടുള്ള കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടൻറ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു മരുമകൾ എന്ന രീതിയിലാണ് ഞാൻ ഇതോ ഒരു കണ്ടൻറ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം പലർക്കും അറിയില്ലല്ലോ, പല ജീവിതങ്ങളും പല തരത്തിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴായിരിക്കും ചിലർക്കൊക്കെ ആ ഒരു കണ്ടൻറ് മൈൻഡിലേക്ക് വരുള്ളൂ. അത് കാരണമാണ് കേട്ടോ ഇങ്ങനത്തെ കണ്ടൻറ്റൊക്കെ എടുത്തിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ എന്താണ് പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ പണികളിലേക്ക് കടക്കാം. അപ്പോൾ ചേട്ടനാണെങ്കിൽ പണിക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തു. പിന്നെ നമ്മളിനി കുക്കിങ്ങിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, ബീട്രൂട്ട് ഇത്തിരിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൊത്തൊട്ടിക്ക് ഉപ്പേരി വയ്ക്കണം. പിന്നെ അതേപോലെ തന്നെ കായും പയറും ഉപ്പേരി വയ്ക്കണം. പിന്നെ ഞാനിവിടെ ഈ ഇഞ്ചക്ഷൻ ഇവിടെ കസാരയിൽ വെച്ചിരിക്കുന്നത്, വേറെ ഒന്നും ഉണ്ടല്ല കേട്ടോ. നമുക്ക് ഇവിടെ പ്ലഗിങ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചെതലായിരുന്നു കേട്ടോ. ഒരു 2-3 മാസത്തോളം ആയിട്ടോ ഞങ്ങൾ കസേരയിൽ വെച്ചിട്ട്, അത് കണ്ടില്ലേ ചെതലിങ്ങനെ. ആ ടൈല് മാത്രമല്ല ചേട്ടൻ ഊരി നോക്കിയായിരുന്നു ഈ ഒരു ബോക്സ് കേട്ടോ. അപ്പോൾ ഊരിയപ്പോൾ നല്ലോണം ചെതലായിരുന്നു, സ്വിച്ചൊന്നും വർക്കാവുന്നില്ല. ഇനി അതൊരു ദിവസം ഇലക്ട്രീഷ്യനൊക്കെ കൊടന്നിട്ട് വേണം ചെയ്യിപ്പിക്കാം കേട്ടോ. അപ്പോൾ അതേ അടുപ്പത്ത് എന്താ ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആ ഉപ്പേരി ഞാനിതേ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഞാനൊന്നും കാണിച്ചൊന്നുമില്ല, വീഡിയോ എടുത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതേ സ്വത്തൊട്ടിക്ക് കുറച്ച് 2 ചെറിയൊരു ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്വത്തൊട്ടിക്ക് ഞാൻ ഉപ്പേരി വെച്ചതാണ്. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ നമ്മുടെ കായ്, പിന്നെ അതേപോലെ പയറുണ്ടല്ലോ, അതും കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കുത്തിക്കാച്ചി വെക്കൂല്ലോ. അപ്പോൾ അതേപോലെയാണ് വെക്കുന്നത് കേട്ടോ. ഉപ്പേരി എന്ന് പറയുമ്പോൾ എളുപ്പമാണല്ലോ, കാര്യങ്ങൾ വേഗം ചെയ്ത് തീർക്കാൻ പറ്റൂട്ട. കുറച്ച് സമയം പിടിക്കും അതൊന്ന് വറ്റിയൊന്ന് ശരിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മുടെ അടുപ്പിൽ ഉണ്ട് കേട്ടോ, നമ്മുടെ അടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കിച്ചണിലോട്ട് വന്നിട്ട് ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. എനിക്ക് കിച്ചൺ അങ്ങനെ എപ്പോഴും ഒന്ന് തുടച്ചും വൃത്തിയാക്കിയിട്ട് ഇടണം. വറക്കുള്ള സമയത്തും നമ്മൾ പിന്നെ
എന്താ പറയുക, സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ വൃത്തിയാക്കാനായിട്ട് നോക്കും. പക്ഷേ ഈ വിൻഡോ സൈഡിലൊക്കെ പറഞ്ഞ പോലെ അതൊക്കെ പെയിൻ്റ് അടിക്കാറായിട്ടുണ്ട് കേട്ടോ. അതൊന്നും പെയിൻ്റ് അടിക്കിയിട്ടില്ല. പെയിൻ്റ് അടിക്കണം, എന്നാലും കുറച്ചുകൂടി ഒന്നും വൃത്തിയാവുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ ഈ ചുമരിലൊക്കെ എന്താണെന്നറിയില്ല, പാടുകളൊക്കെ വീഴുകയാണ് കേട്ടോ. അത് കാരണം ഒരു വൃത്തികേട് പോലെയൊക്കെ തോന്നും, കാരണം ഒരു മാതിരി മണ്ണും ചെളിയൊക്കെ ഉള്ള പോലെയൊക്കെയാണ് കേട്ടോ. ആരും അതിന് മേലെ കയറിയിട്ട് മണ്ണും ചെളിയൊന്നും ആക്കുന്നൊന്നുമില്ല. പിന്നെ ഈ ചെതലൊക്കെ കയറി വരുന്ന കാരണമൊക്കെ തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഓർത്തത്, അയ്യോ സ്വത്തുണ്ടെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണ്ട, ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രെഡ് ഉണ്ട്, മുട്ടയും മേടിക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ രാവിലെ മുട്ടയൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ രണ്ട് മൂന്ന് മുട്ടയൊക്കെ എടുത്തിട്ട് ബെഡ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടോ, നെയ്യ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അത് ഞാൻ വെളിച്ചെണ്ണ കൊണ്ടാണ് ഉണ്ടാക്കാറ്. പിന്നെ നെയ്യ് മേടിച്ചു, നെയ്യ് മേടിച്ചിട്ട് വേണം നെയ്യിലുണ്ടാക്കുകയാണല്ലോ ബെറ്റർ, അത് കാരണം നെയ്യ് വെച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ ബ്രെഡ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഒരു നാല് അഞ്ചെണ്ണം ഉണ്ടാക്കി കേട്ടോ. രണ്ട് മുട്ട കൊണ്ട് ശരിക്കും ഒരു അഞ്ചെണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഞാൻ അത്രയും ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ ടൈമായിട്ട് ഒരു രണ്ട് മണിക്കൂറോളം ചോറ് അടുപ്പത്തുണ്ടായിരുന്നു എന്നിട്ടാണ് കേട്ടോ ആയത്. ഒരു കുറുവട അരിയാണ്, അപ്പം അത് കാരണം നല്ല വേവാണ്. അപ്പോൾ അത് ഇപ്പോഴാണ് ആയത് കേട്ടോ, ഞാനത് വാർത്ത് വെച്ച്. ഇനി എനിക്ക് ഈ പരിപാടി എന്ന് പറഞ്ഞാൽ അടിച്ചു വാരി തുടക്കിയെന്നാണ് കേട്ടോ. ഈ അടിച്ചു വരി തുടക്കില്ല, നമുക്ക് രണ്ട് മൂന്ന് വട്ടമൊക്കെ ചെയ്യേണ്ടി വരും. കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചാടി നടക്കണ കാരണേ പെട്ടെന്ന് വീട്ടുന്ന അഴുക്കൊക്കെ ആവട്ടോ. ഇപ്പം തന്നെ തുടക്കുന്ന സമയത്ത് സോത്തട്ടി വന്ന് എനിക്ക് നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ, പിന്നെ ഞാൻ പോകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അഴുക്കാവും. നല്ല ക്ലീൻ ക്ലീനായിട്ട് ഇരിക്കാൻ പറ്റുന്ന പാടൊന്നും ശരിക്ക് പതിയാത്ത തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ മറ്റേ തറ ക്ലീൻ ചെയ്യുന്ന എന്തെങ്കിലും ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും സജഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യട്ടോ. എനിക്കറിയില്ല, ഞാൻ കുറേ നോക്കണം നെറ്റിലൊക്കെ. അങ്ങനെ അടിച്ചു വാരി തുടക്ക കഴിഞ്ഞപ്പോൾ ഞാൻ ചായ കുടിക്കാനാണ് കേട്ടോ. ബ്രെഡ് റോസ്റ്റ് കുടിയിട്ട് കേട്ടോ ചായ കുടിക്കുന്നത്. സ്വത്തിട്ടാണെങ്കിൽ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ